ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചന ദർശനം എന്ന പ്രോഗ്രാമിലൂടെ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവവചനത്തിൻ്റെ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി. അനുഗ്രഹിക്കപ്പെട്ട ഒരാത്മീയ ചിന്തകൾ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിപ്പാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രകാശിപ്പിച്ച ഒരാത്മീയ ചിന്തയാണ്. കർത്താവാകുന്ന യേശു ക്രിസ്തു കവർന്ന ഭൂമി എന്ന സ്ഥലത്ത് വന്നപ്പോൾ തന്നെ അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വേദഭാഗങ്ങൾ യേശു ക്രിസ്തു കവർന്ന ഭൂമിയിൽ വന്നതിന് ശേഷമുള്ള ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്തപ്പോൾ അവർ ഓരോരോ അത്ഭുതങ്ങൾ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നടന്ന് കാണുവാൻ ഇടയായി തീർന്നു. 5-ാം വാക്യത്തിൽ നാം ഇവിടെ നോക്കുമ്പോൾ ഒരു ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ശതാധിപൻ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, എൻ്റെ ബാല്യക്കാരൻ എൻ്റെ പുരയ്ക്കകത്ത് അതിവേദനയാൽ ഭാരപ്പെടുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ അവനെ വന്ന് സൗഖ്യമാക്കുവാൻ ഇടയായിത്തീരും. പക്ഷെ ശതാധിപൻ പറഞ്ഞു, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ എൻ്റെ വീട്ടിനകത്ത് സൗഖ്യം പ്രാപിക്കുമെന്ന് ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. ശതാധിപൻ യേശുവിൻ്റെ വാക്ക് ഒന്ന് കൽപ്പിച്ചാൽ, യേശു ഒന്ന് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിച്ചപ്പോൾ ശതാധിപന് ഒരത്ഭുതം കാണുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം 8-ാം അധ്യായത്തിൻ്റെ തുടർച്ച നമ്മൾ കാണുവാൻ കഴിയുന്നത് പത്രോസിൻ്റെ ഭവനത്തിലേക്ക് യേശുവും ശിഷ്യന്മാരും കടന്നു പോകുവാൻ ഇടയായി തീർന്നു. അവിടെ കടന്നു ചെന്നപ്പോൾ പത്രോസിൻ്റെ അമ്മായിയമ്മ അവിടെ പനിയാൽ ഭാരപ്പെട്ടിരുന്നതിന് നടുവിൽ യേശു അവിടെ ചെന്നപ്പോൾ യേശു അമ്മായിയമ്മയെ തൊട്ട് സൗഖ്യമാക്കുവാൻ ഇടയായി തീർന്നു. പിന്നീട് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേരമായപ്പോൾ യേശു ഉള്ള ഭവനത്തിലേക്ക് അനവധി വ്യാധിക്കാർ, രോഗികൾ, പലവിധമാകുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ രോഗസൗഖ്യത്തിനായി യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവരെയെല്ലാം ദൈവം സൗഖ്യമാക്കി. അതിനുശേഷം ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ചിന്തിക്കുവാൻ വന്നത് യേശുവിന് കൂടെ നടന്ന ശിഷ്യന്മാർ ശതാധിപൻ്റെ ബാല്യക്കാരൻ്റെ സൗഖ്യവും പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ സൗഖ്യവും അവരുടെ വൈകുന്നേരമായപ്പോൾ അവരുടെ ഭവനത്തിൽ കടന്നു വന്ന അനേക രോഗികളുടെ സൗഖ്യവും ഒക്കെ കണ്ട യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ അവർ യേശു അക്കരെ കടപ്പാൻ പടകിലൂടെ യാത്ര ചെയ്തപ്പോൾ കാറ്റും പ്രതികൂലവും എല്ലാം അവരുടെ നേരെ ആഞ്ഞടിക്കുവാനിടയായി തോന്നി. അപ്പോൾ ശിഷ്യന്മാർ എന്തു ചെയ്തു? ഭയപ്പെടുവാനിടയായി, പ്രാണഭയത്തിലായുവാനിടയായി തീർന്നു. നോക്കണമേ, യേശുവിനോട് കൂടെ നടന്ന് യേശുവിൻ്റെ അത്ഭുതങ്ങളൊക്കെ കണ്ട ശിഷ്യന്മാർ പടകിനകത്ത് ഓളങ്ങളും തിരമാലകളും അടിച്ചപ്പോൾ അവർ യേശുവിനെ മറന്ന്, അവൻ്റെ ശക്തിയെ മറന്ന് അവർ പ്രാണഭയത്തിലാകുവാനിടയായി തീർന്നു. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞ വേദഭാഗമാണ് ഈ പ്രഭാതത്തിൽ നമുക്ക് വായിക്കുവാനിടയായി തോന്നുന്നത്. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടാകുവാനിടയായി തോന്നുന്നു. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവവൈദലെ, നിന്റെ ജീവിതത്തിൻ്റെ മുൻപിൽ ഏതെങ്കിലും പ്രതിസന്ധികൾ, നടുവിൽ നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ വന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുക. അവൻ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തെ വിളിച്ചു പറഞ്ഞു, ചില വ്യക്തി ജീവിതങ്ങളുടെ വിശ്വാസത്തെ നഷ്ടപ്പെട്ടു പോകുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ ശാന്തത കൽപ്പിക്കുന്ന യേശുവിൻ്റെ കരകം നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ പടകിനകത്ത് വെളിപ്പെടുവാൻ പോകുകയാ. ഈ നിമിഷം, ഈ ചുരുങ്ങിയ നിമിഷത്തിൽ ദൈവവചനത്തിലൂടെ കൽപ്പിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയുന്ന ഒരു ആത്മീയ സന്ദേശം, യേശുവിൻ്റെ വാക്കിനാൽ ചില കുടുംബത്തിനകത്ത് അലയടിക്കുന്ന ചില പ്രതികൂലങ്ങളെ ശാന്തത കൽപ്പിക്കുവാൻ പോകുകയാ. ഈ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, എന്നെ കേൾക്കുന്ന എല്ലാ സ്നേഹിതരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു.
പലവിധമാകുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിച്ച് അലയടിച്ച് വിശ്വാസം തകിടം മറിയുമ്പോൾ, ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, യേശുവിൻ്റെ വിശ്വാസത്താൽ, യേശുവിൻ്റെ അധികാരത്താൽ ഈ പ്രഭാതത്തിൽ ചിലതിനെ, ചില കുടുംബങ്ങളുടെ സാഹചര്യങ്ങളെ ശാന്തത കൽപ്പിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ചില പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, കുടുംബത്തിൻ്റെ വിഷയങ്ങൾ, തലമുറകളുടെ വിഷയങ്ങൾ യേശുവിൻ നാമത്തിൽ ശാന്തതമാകട്ടെ. ദൈവനാമത്തിൽ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അമേൻ.